തമ്മിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അവര് തമ്മിൽ വീതം വെച്ച് വരുന്നത് എനിക്കത് മറ്റേ നിനക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ലോത്തിനോട് അബ്രഹാം പറഞ്ഞു, നീ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോളൂ, ബാക്കി വരുന്ന മിച്ചമുള്ള സ്ഥലത്ത് ഞാൻ പോയി താമസിച്ചോളാം എന്ന് പറയും. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടോ? അങ്ങനെ അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ ലോത്ത് ജോർദാൻ നദിയിൽ തീർത്തുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള സദോം ഗമോറ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്തു. അബ്രഹാം ബെർഷാൻ എന്ന് പറയുന്ന ഏരിയയും തിരഞ്ഞെടുത്തു. നമ്മുടെ ലോത്ത് വൈഫിനോട് അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഇടതുവശത്ത് അല്ല വലതുവശത്തായിട്ട് നിങ്ങൾക്ക് ലോത്ത് വൈഫ് ഓക്കെ. നിങ്ങളുടെ ഇടതുവശത്തായിട്ട് നിങ്ങളുടെ ഒരു പാറ, അത് ഞാനിതിപ്പോ റിയൽ ആണെന്നോ ഒറിജിനൽ ആണെന്നോ ലോത്തിന്റെ വൈഫ് അങ്ങനെ ഇരിക്കുന്നൊന്നും പറയരുത്. ഒരു പാവാടി ഇട്ടു ചേച്ചി, നമ്മുടെ ഫ്രണ്ടിലായിട്ട് അയാൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ സൈഡിലേക്ക് നോക്കാം. അയാൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ താഴെ നിറച്ചും ചെളിയാണ്, ചെളി ഉപ്പ് ചെളിയാണ്. നിങ്ങളത് നിങ്ങളിവിടെ നോക്കുക, കാണുന്നുണ്ടോ? ഇടതുവശത്ത് ഫ്രണ്ടിലായിട്ട് ഒരു വലതുവശത്ത് കണ്ടോ, നിൽക്കുന്നുണ്ടോ? വലതുവശത്തായിട്ട്, അതായത് രണ്ടു മണി സമയം വരുന്ന രീതിയിൽ നോക്കുക. രണ്ടു മണി സമയം വരുന്ന രീതിയിൽ കാണുന്നുണ്ടോ? ഒരു വരയിൽ ഉടുപ്പും കാണുന്നുണ്ട്. ഉപ്പ് തോണായി പോയതാണ് ഈ കാണുന്ന ഒറ്റക്ക് നിൽക്കുന്നത്. സ്റ്റോപ്പ് ചെയ്യാൻ പറയൂ. ഓക്കെ കണ്ടോ. ഇതെല്ലാം ഉപ്പ് ചെളികളാണ്, ചെളികളാണ്. ഒരു വശത്ത് ചെങ്കടല്, പിന്നെ ചെങ്കടല് അതിന്റെ ഒരു വലതുവശത്തൂടെ ഈജിപ്തിലേക്കുള്ള റോഡ്, അതിന്റെ ആ റോഡിന്റെ ഇരുവശങ്ങളും ഉപ്പ് കൊണ്ടുള്ള ചെളികളാണ്. ചെളി എല്ലാ ഗ്രൂപ്പിലും വരുന്ന ആണുങ്ങൾ ലോത്തിന്റെ നമ്മളിപ്പോ ഈജിപ്തിലേക്കുള്ള യാത്രയിലാണ്. റോഡിലെല്ലാം വെളുത്ത് കാണുന്നതെല്ലാം ഉപ്പാണ്. അവസാനിക്കാറായി ഡെഡ് സീയുടെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾ. നിങ്ങൾ ഡെഡ് സീയുടെ സൈഡിലുള്ള ബീച്ചുകൾ കണ്ടു. അതുപോലെ തന്നെ നിങ്ങൾ ഹോട്ടൽസ് കണ്ടില്ലേ, ഹെറോദ് ഹോട്ടൽ, അങ്ങനെയുള്ള പല ഹോട്ടൽസും നിങ്ങൾ സൈഡിലേക്ക് നോക്കി. ഇപ്പൊ നിങ്ങളുടെ ഇടതുവശത്തായിട്ട് കണ്ടിരുന്നു. ഇനി നമ്മൾ കാണുന്ന ഡെഡ് സീയിൽ നിന്നും മിനറൽസ് സംഭരിക്കുന്ന ഫാക്ടറികളാണ് നമ്മൾ അധികം താമസിക്കുന്നത്. നിങ്ങൾ കാണും ഒരു 2 കിലോമീറ്റർ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ പൊട്ടാസ്യം, മാഗ്നീഷ്യം അങ്ങനെയുള്ള ധാതു ലവണങ്ങൾ അവരുടെ ഇവിടുന്ന് ഡെഡ് സീയിൽ എടുക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത വളവ് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ ഒരു ഏരിയയാണ് ഡെഡ് സീയിൽ നിന്നുള്ള സംഭവങ്ങൾ ഉപ്പ് എടുക്കുന്നത് കാണാൻ പറ്റും. സൾഫർ, മാഗ്നീഷ്യം, പൊട്ടാസ്യം അങ്ങനെയുള്ള പല ധാതു ലവണങ്ങളും അവിടുന്ന് എടുക്കുന്നുണ്ട് നമുക്ക് കാണാം. അതുകൊണ്ട് അതുപോലെ തന്നെ അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഡെഡ് സീയുടെ തീരത്തോടെയുള്ള യാത്ര അവസാനിക്കും. അതിനുശേഷം നമ്മൾ അറവ നെഗീവ് മരുഭൂമിയിലേക്ക് പ്രവേശിക്കും. നെഗീവ് മരുഭൂമിയിലേക്ക് ഇപ്പം നമ്മൾ യൂനിയ മരുഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കാം. ഫാക്ടറീസ് കാണുന്നുണ്ടോ? ഫാക്ടറീസിൻ്റെ ഒരു 1-2 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഡ് സീ അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ നെഗീവ് മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് നെഗീവ് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. 3-4 കിലോമീറ്റർ കൂടെ കാണുള്ളൂ ഡെഡ് സീ. അല്ല എവിടെ ഇരുന്ന് എന്തൊക്കെയാ ഫോട്ടോ എടുക്കുന്നോ? അതൊക്കെ കണ്ടിരുന്നു കുർബാനയുടെ സമയത്ത് എന്തൊക്കെയാ ഫോട്ടോ എടുക്കുന്നത്?